നമസ്കാരം. കേരളം ദൈവത്തിൻ്റെ നാട് എന്ന പേര് മാറി പിശാചുക്കളുടെ നാടായി മാറിയിരിക്കുന്നു. ആ രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. പറഞ്ഞു വന്നത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഒരു കൊച്ചു കുഞ്ഞ് സ്വന്തം കാറിൽ ചേർന്നു നിന്നു എന്ന ഒരു കുറ്റത്തിന് ഈ കുട്ടിയെ എന്താണ് വല്ലാതെ ആക്രമിക്കുകയും തൊഴിച്ച് കളയുകയും ചെയ്യുന്ന ഒരു അതിദാരുണമായ ചിത്രം, ആ ദൃശ്യങ്ങളോടുകൂടിയാണ് ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കുന്നത്. എന്താണ് ഈ മലയാളിയെ ഇത്രമേൽ അസഹിഷ്ണുക്കളാക്കി മാറ്റുന്നത്? കുമാർ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിചിത്ര സംഭവങ്ങളാണ് കേരളത്തിൽ അരങ്ങേറിയത്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത, കേരളം ഇതുവരെ കണ്ടും കേട്ടും പരിചയമല്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി നമ്മൾ ഓരോ ദിവസവും വാർത്തകളിൽ കാണുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാകട്ടെ എന്ന് നമുക്കിത് പ്രാർത്ഥിക്കാം. കാര്യം ഇനി നാളെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവത്തോടെയെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഈ കേട്ടും കണ്ടും പരിചയമില്ലാത്തുള്ള ക്രൂര കൃത്യങ്ങളുടെ ഒരു സീരീസ്, അതിൻ്റെ ശ്രേണി, അതിനൊരു പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ എല്ലാവരെയും തന്നെ മനസ്സിന് നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് രാവിലെ തലശ്ശേരിയിൽ അരങ്ങേറിയത്. പാർക്ക് ചെയ്തിരുന്ന, അതും നോ പാർക്കിംഗ് ഏരിയയിലാണ് ആ കാർ പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ആ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ചാരി നിന്ന ഒരു നാടോടി ബാലൻ, നാടോടി കുട്ടി, ആ കുട്ടിയെ ആ കാറിൽ നിന്ന്, ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ ചവിട്ടി തൊഴിച്ചെറിയുന്ന ഒരു രംഗം. പക്ഷെ മലയാളികൾക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും സംശയമാണ്. കാര്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുകയാണ്. ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന മുഹമ്മദ് ഷഹാദ് എന്ന ഒരു യുവാവ് ഗണേശൻ എന്നുള്ള ആ ഒരു പിഞ്ച് കുഞ്ഞിനെ തൊഴിച്ചെറിയുന്ന ഒരു രംഗം. ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതിലേറെ പേരും ഈ ഷഹാദിനെതിരെയാണ് വാളെടുത്തിട്ടുള്ളതെങ്കിൽ ചിലരെങ്കിലും അയാളെ അനുകൂലിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വളരെ സങ്കടകരമായ അവസ്ഥ. അത് പ്രമുഖരായ വ്യക്തികൾ പോലും. ഏറ്റവും പരതാപകരമായി തോന്നിയത് നമ്മുടെ നിയമസഭാ സ്പീക്കർ, തലശ്ശേരിയുടെ MLA കൂടിയായ ഷംസീറിനെ രാവിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഇതിന്റെ ഒരു പ്രതികരണത്തിനായി വിളിക്കുകയുണ്ടായി ഫോണിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടിയെ തൊഴിച്ചത് ഞാനല്ല എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. എത്ര വേദനാജനകമായ ഒരു മറുപടിയാണ്. കാര്യം സാംസ്കാരിക കേരളം എന്ന് നമ്മൾ ഓരോ മിനിറ്റിലും വിളിക്കുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ സംസ്കാര ശൂന്യതയുടെ മകുടോദാഹരണമായി വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ ഈ സംസ്കാര ശൂന്യതയ്ക്ക് കൂട്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ഇതിന് ചൂട്ടുപിടിക്കുന്ന ചില പ്രമുഖരും ഇതിലുണ്ട് എന്നുള്ളതും ഏറെ വേദനാജനകമാണ്. അത് വലിയ ഒരു വിവാദമായി മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ബംഗാളിൽ നിന്ന് വന്ന ക്രിമിനലുകളെ പോലും അതിഥി തൊഴിലാളികളെന്ന ഓമന പേര് നൽകി കിറ്റും പാലും പഴവും ഊട്ടി നമ്മുടെ മുഖ്യമന്ത്രി വളർത്തിയതാണ്. ആ നാട്ടിലാണ് രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു നാടോടി കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും സങ്കടകരമായ അവസ്ഥ നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ ഈ ഒരു സംഭവത്തെ വളരെയധികം പറയുന്നത് ഈ കുട്ടിക്കുണ്ടാകുന്ന ഒരു ട്രോമ, കാര്യം കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചില ഈ നിലച്ചിരിക്കാത്ത സംഭവങ്ങൾ, അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ട്രോമ എത്രത്തോളമാണ്. ഒരുപക്ഷെ ആ കുട്ടി ഇനി എത്ര വളർന്നാലും ഈ ഒരു രംഗം, ഇന്ന് രാവിലെ അവിടെ അരങ്ങേറിയ ഒരു രംഗം ആ കുട്ടിയുടെ മനസ്സിൽ ഒരു വലിയ സംഭവമായി തന്നെ അതെങ്ങനെ നിൽക്കും. നമുക്കറിയാം നമ്മളത് പല കഥകളിലും സിനിമകളിലും ഒക്കെ വായിക്കുന്നുണ്ട്. ചില കുട്ടിക്കാലത്ത് ചിലർക്കുണ്ടാകുന്ന ചില ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് അവരുടെ പിൽക്കാല ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിക്കുണ്ടായ ഒരു ട്രോമ എത്രത്തോളമാണ്. ഇതിലും ഏറ്റവും ഈ നേരത്തെ മന്ത്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതിലും സങ്കടകരമായ അവസ്ഥയായിരുന്നു അവിടുത്തെ പോലീസ് കൈക്കൊണ്ട നടപടി. കാര്യം ഇന്നലെ ഈ സംഭവം നടന്ന ഉടനെ ഈ നമുക്ക് ആ CCTV വിഷ്വൽസിൽ തന്നെ കാണാം, അവിടെയുള്ള ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ഒക്കെ ഈ യുവാവിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വരുന്നുണ്ട്. പിന്നീട് യുവാവ് അവിടെ നിന്ന് കാർ ഓടിച്ച് പോവുകയാണ്. ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് മാത്രമാണ് രാത്രി ഇയാളെ കാറുമായി സ്റ്റേഷനിൽ വരാൻ പറയുകയും സ്റ്റേഷനിൽ കാറ് കൊണ്ടിട്ടിട്ട് ഇയാളെ കേസെടുത്തിട്ട് വിട്ടയക്കുകയായിരുന്നു കാറ് പിടിച്ചെടുത്തിട്ട്. പക്ഷേ ഇന്ന് ബാലാവകാശ കമ്മീഷന്റെ കേസ്, ഇതിലെ സ്വമേധ കേസെടുത്ത ആ കേസ് ബലപ്പെട്ടതോടുകൂടിയാണ് പോലീസിന് ഒരു വെളിപാടുണ്ടായത്.
അതിനെ തുടർന്നാണ് യുവാവിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പൊ അതുവരെയും ഈ നാട്ടിൽ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല എന്ന് വെളിപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസ് ഇന്നലെ ഈ ഒരു വിഷയത്തിൽ കൈക്കൊണ്ട നടപടി. ഇതൊക്കെ ഏറെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേരളം ഇന്ന് ഉറ്റുനോക്കുകയാണ്. പണ്ടത്തെ കാലമല്ല, പണ്ട ഇത് പത്രവാർത്തകളിൽ പോലും വരുന്ന കാലമല്ല, പക്ഷേ ഇത് സമൂഹ മാധ്യമത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏത് മുക്കിലും മൂലയിലും എന്ത് സ്പന്ദനം ഉണ്ടായാലും അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ കൃത്യമായി ഓരോ സംഭവ വികാസങ്ങളും കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മാസത്തിനുടയിൽ ഇടയിൽ നടന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ജനങ്ങൾ അതിന് കൃത്യമായ അഭിപ്രായങ്ങളും തുറന്നു പറയാറുണ്ട്. എന്തായാലും ഇന്ന് ഈ ഉണ്ടായ ഈ സംഭവത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ഒരു പ്രതിഷേധം അലയടിക്കുകയാണ്. ഈ മറ്റ് സംഭവങ്ങളൊക്കെ അതിനൊക്കെ കൃത്യമായ കാരണങ്ങൾ ഉണ്ടെന്നെങ്കിലും പറയാം, ഇത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് വാഹനത്തിൽ ചാരി നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ എഴുതിയ പോസ്റ്റുകൾ, ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാനിന്ന് വായിക്കാനിടയായപ്പോൾ ആ പോസ്റ്റുകളിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നത് ഇതിലൊക്കെ പ്രതിഫലിച്ച് കാണുന്നത് ഈ ആ കുട്ടി ഒരു നാടോടി കുട്ടിയായി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കളർ, ആ കുട്ടിയുടെ ജാതി, ഇതൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ബിഷപ്പിന് വേണ്ടി ജീവൻ വഴിയേണ്ടി വന്ന മധുവിൻ്റെ നാടാണ് കേരളം. ആ മധുവിൻ്റെ കേസ് എന്തായി? ആ കേസിൻ്റെ മുന്നോട്ടുള്ള നാൾ വഴികളിൽ കൂറുമാറ്റം എത്രത്തോളം ഉണ്ടായി? ഇന്നിപ്പോൾ ആ കേസിൻ്റെ അവസ്ഥ എന്താണ്? ഇത് തന്നെയാകാം നാളെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതിലൊന്നും നമ്മൾ ഒട്ടും അതിശയപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. നമ്മൾ എന്തൊക്കെ മാറ്റം പറഞ്ഞാലും, നമ്മൾ ഓരോ വെള്ളപ്പൊക്കം വന്നു, അത് കഴിഞ്ഞ് കോവിഡ് വന്നു, അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു മലയാളികൾ ഊറ്റം കൊണ്ടിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മാറാൻ പോകുന്നു എന്നൊക്കെ. എവിടെ ഇനിയും ഈ മാറ്റമെന്ന ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവത്തിലും ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതിയിലുമൊക്കെ എന്ത് മാറ്റമാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു എത്തുമ്പിടിയും കിട്ടാതെയാണ് ഇപ്പോൾ പോകുന്നത്. കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ടും കേട്ടും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. നരബലി നടത്തുന്നു, മറ്റൊരു വശത്ത് പ്രണയിച്ച ആളിനെ കഷായം കൊടുത്ത് കൊല്ലുന്ന കാമുകി, അങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകൾ. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്തയായി ഈ ഒരു വാർത്തയും ഇന്ന് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ നാടോടി ഈ കുടുംബങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം അത് എല്ലാ ഭാഗത്തും ഇവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നുണ്ട്. അതിലെ സ്ത്രീകൾ പലപ്പോഴും പീഡനത്തിന് ഇരയാകുന്നുണ്ട്, ഇതുപോലെ തന്നെ കുട്ടികൾ പല വിധത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, നമ്മളൊക്കെ ഈ സിഗ്നൽ നിൽക്കുമ്പോൾ അറിയാം ചില നാടോടി ആൾക്കാർ ഈ പല സാധനങ്ങളുമായി അവിടെ വിൽക്കാൻ വരുന്നവർ, അവരുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കുറച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ നിന്നുള്ള ക്രിമിനലുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കടന്നു കയറുന്നു. പക്ഷെ ആ ഒരു ലെവലിൽ നമ്മൾ ഇവരെ മൊത്തം കാണേണ്ടതില്ല. ഇതിൽ ഫാമിലിയായി വന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം വന്ന് താമസിക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് വേണം അവരുടെ ഒരു സംരക്ഷണവും കൂടി ഉറപ്പാക്കുന്ന രീതിയിലാകണം സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അല്ലാതെ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഈ പറഞ്ഞതുപോലെ വരുന്ന കൊടും ക്രിമിനലുകൾക്ക് മാത്രം ഷെൽട്ടറുകൾ ഒരുക്കുന്ന ഒരു നടപടി, അത് തികച്ചും ഈ പറഞ്ഞതുപോലെ ഒട്ടും ബാലൻസിങ് അല്ലാത്ത ഒരു നടപടിയാണ് കുമാർ. അത് മാത്രമല്ല, ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാടോടി കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ ഇങ്ങനെ അക്രമങ്ങൾക്ക് ഇരയാകുന്നത്. ഒരു സമൂഹം എത്രമാത്രം പരിഷ്കൃതമാണ് എന്ന് നോക്കുന്ന ഒരു അളവുകോൽ കൂടിയാണ് കുട്ടികൾ എത്രമാത്രം അവിടെ സുരക്ഷിതരാണ് എന്നുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ പല മേഖലകളിലും കുട്ടികൾ വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ തെരുവിൽ വെച്ചുണ്ടാകുന്നവ, മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്നു, സ്വന്തം വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്നു, ഇപ്പോ രണ്ടാനച്ഛന്മാരുടെ കൂടെ ജീവിക്കുന്ന, ഇന്ന് തന്നെ അത് സംബന്ധിച്ച രണ്ടു മൂന്ന് വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ബാലികയുടെ കഥ പുറത്തു, അത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനോട് നമ്മുടെ സമൂഹം മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ. ഇന്നിപ്പോ മറ്റൊരു പോസ്റ്റ് വായിക്കാനിടയായപ്പോൾ അതിൽ വളരെ, എനിക്ക് ഞാൻ ആരുടെ പോസ്റ്റാണെന്ന് പറഞ്ഞു, പക്ഷേ ഏതൊരു ഈ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് നടത്തുന്ന ആരുടെയോ പോസ്റ്റാണ്. അവരതിൽ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റുകൾ വളരെ കൃത്യമാണ്. കാര്യം കേരള സമൂഹത്തിൻ്റെ ഈ ഒരു മനം മാറ്റം, ഒന്ന് ഈ മൊബൈൽ ഒരു സംസ്കാരം, ഈ ഈ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും മൊബൈൽ കൂടി വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അറിവ്, ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഒരു ടെക്നോളജിയുടെ ഭാഗമാണ്, നമുക്ക് പലതും നമ്മുടെ വിരൽ തുമ്പിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ആവശ്യമില്ലാത്തതും നമ്മുടെ വിരൽ തുമ്പിൽ വരുന്നുണ്ട്, ആവശ്യമുള്ളത് മാത്രമല്ല. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരുപാട് മാറ്റം വരികയാണ്. പിന്നെ
നിരോധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ അക്കമിട്ട് പറയുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് കൃത്യമായ സെൻസർഷിപ്പ് ഉണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ദൂരദർശനങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന ചിത്രങ്ങളിൽ പോലും വയലൻസോ സെക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതിർന്നവരോടൊപ്പം മാത്രമേ ഇരുന്നത് കാണാവൂ എന്നൊരു ഡിസ്ക്ലൈമർ കാർഡ് ആദ്യം കാണിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു മാധ്യമമാണ് ഇപ്പോൾ ഒരു മാധ്യമ സംസ്കാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ഈ പറയുന്ന വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു പുതിയ സംസ്കാരം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങി എല്ലാവരും തന്നെ സെൻസർഷിപ്പ് ഒട്ടുമേ ഇല്ലാത്ത, അതിൽ ഈ പറയുന്നത് പോലെ അസഭ്യ വാക്കുകളുണ്ട്, ന്യൂഡിറ്റിയുടെ അങ്ങറ്റത്ത സീനുകളുണ്ട്, സെക്സ് അങ്ങറ്റമായി കാണിക്കുന്നുണ്ട്, വയലൻസ് ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത വയലൻസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു തലമുറയാണ്. കാര്യം അവർക്ക് ഇതിന് നിയന്ത്രണങ്ങളൊന്നുമില്ല, അവരുടെ സ്വകാര്യത. പണ്ടൊക്കെ തിയേറ്ററിൽ പോയിരുന്നാണ് ഒരു അടൽസൊള്ളി ചിത്രം കാണുന്നത് അല്ലെങ്കിൽ വയലൻസ് സിനിമ കാണുന്നതെങ്കിൽ ഇത് അവരവരുടെ സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് അവരുടെ മുറികളിൽ ഇരുന്നുകൊണ്ട് ഇത് ആസ്വദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഈ പറയുന്ന യുവതലമുറയുടെ, സത്യത്തിൽ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു 80% ശരിയാണ് എന്ന് എനിക്ക് തോന്നി. കാര്യം ഈ ഒരു പ്രൈവസി നൽകുന്ന ഒരു സ്വാതന്ത്ര്യം അത് നമ്മളെ എവിടെയൊക്കെയോ നമ്മളെ മാറ്റുന്നു. ഈ പറയുന്ന യുവതലമുറയ്ക്ക് അവരുടേതായ ഒരു ലോകം അവർ സങ്കല്പിച്ചെടുക്കുന്നു, അവരുടേതായ തീരുമാനങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഇതൊക്കെ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങളായി സമൂഹത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അത് തന്നെയാണ് ഈ പറയുന്ന ഓരോ സംഭവത്തിന് പിന്നിലെന്നും നമുക്ക് പറയേണ്ടി വരും. പോവാ അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന സ്വാധീനങ്ങളൊക്കെ ശരിയാണ്, അത് മാറ്റിവെച്ചാൽ പോലും കുട്ടികൾക്കെതിരെ വലിയ രീതിയിൽ അതിക്രമം നടത്താനുള്ള ഒരു എന്താണ് ഒരു മനോഭാവം കേരള സമൂഹത്തിനുണ്ട്. കാരണം കുട്ടികൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്, അവർക്ക് ശബ്ദമില്ല. പ്രതികരിക്കുന്നവരോട് മാത്രമേ നമ്മൾ ഭയപ്പെട്ട് നിൽക്കാറുള്ളൂ, ബാക്കിയുള്ളവരെ അതിക്രമിക്കുക എന്നൊരു കേരളത്തിൻ്റെ ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞു. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ നടന്നതാണ് ഒരു CPIM ഓഫീസ് എന്തോ മറ്റോ എന്തോ ആക്രമിച്ചു അല്ലെങ്കിൽ പടക്കമെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എത്ര എന്താണ് ഓഫീസുകളാണ് തകർക്കപ്പെട്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ ഉടുപ്പിൻ്റെ ബട്ടൺസ് പോയി കഴിഞ്ഞാൽ നാളെ ഹർത്താൽ നടത്തുന്ന നാടാണ് കേരളം. പക്ഷേ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി കഴിഞ്ഞാൽ, വയനാട് 2 പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ കേരളത്തിലെ പിറ്റേന്ന് മുതൽ എല്ലാ സ്കൂളുകളും സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോ യുവജന സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ ഒരു തരത്തിലുള്ള പ്രതികരണവും കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വാസ്തവം. ഇപ്പോൾ ഈ സംഭവത്തിലും നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ല. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലുണ്ടായി വലിയ രീതിയിലുള്ള മാധ്യമ വാർത്തകളായി. അതുകൊണ്ട് മാത്രമാണ് പോലീസ് കേസെടുക്കുന്നതും കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതും. ഇത്രയും കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധ ഇതിൽ നിന്ന് മാറിയാൽ ഈ കേസ് ഒതുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. കാര്യം ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നത് നിസാം എന്ന ഒരു ചെറുപ്പക്കാരൻ, ചന്ദ്രബോസ് എന്ന് പറയുന്ന ജോലിക്കാരനെ ചവിട്ടിക്കൊന്ന ഒരു കേസ്. അതും ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ ഇടപെടലാണ് ഒരു പക്ഷേ നിസാമിനെ, അല്ല അത് തന്നെയാണ് ഇന്നിപ്പോ പോലീസ് ഇതിന് നൽകിയ ഒരു മറുപടി രസകരമാണ്. കാര്യം ഈ ഒരു കേസിൽ എന്താണ് നടപടി എടുത്തെന്ന് വെച്ചാൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ മറുപടി. പക്ഷെ അത് മാത്രമാണോ വേണ്ടിയിരുന്നത്? കുറ്റക്കാരനെതിരെ എന്ത് നടപടി കൈക്കൊണ്ടു? അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഗണേഷ് എന്നാണ് ആ ഒരു ബാലന്റെ പേര്, ആ ബാലന്റെ പേരിൽ തന്നെ ഹാഷ്ടാഗ്, ഗണേഷിന് വേണ്ടി ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ വളരെ വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുകയില്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി രോക്ഷാകുലരായി പ്രതികരിക്കുന്ന ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവരുടെ ആ ഒരു നിലപാടാണ് സത്യത്തിൽ ഇപ്പോൾ പല കാര്യങ്ങൾക്കും തുമ്പുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ പറഞ്ഞ പ്രഷറിന് അടിപ്പെടുമ്പോഴും ഒരു സന്ധിക്കും അടിപ്പെടാതെ ഇതിൻ്റെ ചില കാര്യങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിൽ തുടരുന്നത് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം അത്ര പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല. അടുത്ത 2 ദിവസമെങ്കിലും ലൈം ലൈറ്റിൽ വലിയ ചർച്ചയായി തന്നെ ഈ ഒരു വിഷയം നിൽക്കും. ഞാൻ നേരത്തെ ഇതിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ സംഭവം നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്ത സമാനതകളില്ലാത്ത സംഭവങ്ങളുടെ അരങ്ങായി മാറുകയാണ് കേരളം. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങളൊന്നും ഈ പറയുമ്പോൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രത്യാശിക്കാൻ കഴിയൂ. കുമാർ, റെഡ് ഡെസ്ക്, തത്വമായി.
പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.